ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മളൊരു വ്ളോഗ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് കേട്ടോ. അവിടേക്ക് വെറുതെ പോകുന്നതല്ല, അവിടെ ഇമേജ് മൊബൈൽ ഷോപ്പില് ഇന്ന് നമുക്കൊരു മീറ്റപ്പ് ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ കൂടെ. ഇപ്പൊ ദാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദാ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 35 ആൾക്കാർക്ക് ഇരുന്നു കേട്ടോ അവസരം ഉണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക്. ഒരുപാട് പേര് ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ 35 ആൾക്കാർക്കാണ് ചാൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിലൊരാളാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഹലോ, ഏതാ മോളെ ചാനല്? റിഞ്ചിലോ. എവിടെയാ സ്ഥലം? നമ്മള് കണ്ണൂരിൽ നിന്ന് വരാം അല്ലേ. ഓക്കെ ഓക്കെ. ചാനലൊക്കെ എങ്ങനെ പോകണ്ട്? ചാനലിങ്ങനെ പോകുന്നിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തന്നെ അടിപൊളിയായിട്ട് പോട്ടെ. ഹലോ, ഹായ്. എന്താ പേര്? എന്റെ പേര് റംനാസ്. ചാനല് വരുന്നത് തലശ്ശേരി. തന്നെ ചാനലൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചാനലൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഭയങ്കര അടിപൊളിയാ. നെക്സ്റ്റ് എന്താ പേര്? ജസ്പി. എവിടുന്ന് വരുന്നു? പാണ്ടിക്കാട്. ചാനലിന്റെ പേര് പറഞ്ഞോളൂ. ജസ്പി സ്മിത. ചാനലൊക്കെ ഉഷാറല്ലേ. എന്താ പേര്? ഷാമിയ. ചാനലിന്റെ പേരോ? കൊണ്ടോട്ടി ഷാമിയ. കൊണ്ടോട്ടി എന്നാ വീടില്ലേ? കൊണ്ടോട്ടി. ചാനലൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറ. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടു. ഇനി നേരെ നമുക്ക് ഐശ്വര്യമായിട്ട് അകത്തേക്ക് കയറാം. അപ്പോൾ അതാ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം പൊതുവേ ഹസ്ബൻഡാണ് ക്യാമറമാനായിട്ടുണ്ടാവല്. ഇന്ന് ഹസ്ബൻഡ് വന്നിട്ടില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനാണ് കേട്ടോ വീഡിയോസ് എടുക്കുന്നത്. കുറച്ച് പേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പം ഇനിയും കുറച്ച് പേരും കൂടെ വരാനുണ്ട്. എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ചുറ്റും ക്യാമറ കണ്ണുകളാണ്. ഒരുവിധം ആൾക്കാരെയൊക്കെ നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ് കേട്ടോ. വളരെ കുറച്ച് പേരെ മാത്രം അറിയില്ല. നമ്മൾ പിന്നെ എല്ലാ മീറ്റപ്പിനും ഒന്നും മിസ്സാക്കാതെ എല്ലായിടത്തും പോകുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ പരിചയം ഉണ്ടായിരുന്നു. ഇവിടെ മൊബൈൽ ഫോണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഇമേജിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ റിംഗ് ലൈറ്റ്, ട്രൈപോഡ്, സെൽഫി സ്റ്റിക്ക്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പല റേറ്റിനുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ദാ നമുക്കുള്ള മൊമെൻറ്റോസ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല മക്കളെ. ഏതൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. പിന്നെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ ആ കാണുന്നത്. പിന്നെ ദാ ഇവിടെ മലപ്പുറം കമർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ കേട്ടോ, ആള് നല്ല കമ്പനിയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതാ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് വഹീദ. ഓളൊരു പാട്ട് പാടാൻ പോകാം കേട്ടോ. ഇനി നമുക്ക് പാട്ട് ഞാൻ മുഴുവനായിട്ട് ഇതിൽ കൊടുക്കുന്നില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തു. ഇനി ഇവിടെ ഗെയിം നടക്കാൻ പോട്ടോ. ഒരു 5-6 ഗെയിം ഉണ്ട്. ടീമായിട്ടാണ് ഗെയിം ഉള്ളത്. അപ്പോൾ ദാ അപ്പോൾ അവിടെ ടീമാക്കി മാറ്റാണ്. 1, 2, 3, 4, 5, 6 ആയിട്ട് അങ്ങനെ 6 ഗ്രൂപ്പായിട്ടാണ് കേട്ടോ ഗെയിം നടക്കുന്നത്. ഹലോ,
ഹലോ, ഇതിപ്പോ ടീം വൺ സെവൻലി ടീം വൺ ഇരിക്കും. ഇപ്പൊ വന്നല്ലേ ടീം വൺ ഇരിക്കും. ഓക്കെ, വൺ ഒരാളിപ്പോ അഞ്ചുപേരുണ്ടോ? ഇല്ല. ഹലോ, രണ്ടാമത്തെ കാര്യം, ഒരു വേർഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ആ ടോപ്പിക്കൽ വേർഡ് മാത്രം റിപ്പീറ്റ് ചെയ്യാം, അല്ലാത്ത ഒരു വേർഡും രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ സംസാരിക്കുമ്പോ അങ്ങനെ ആറ് ടീമായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ടീമിലും ആറ് മെമ്പേഴ്സ് ആണിട്ടുള്ളത്. പിന്നെ അതല്ല, ടീമിന് ഒരു പേരിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മുടെ ടീമിനിട്ട പേരാണ് ടീം കച്ചറ. എന്താലേ, നല്ല അടിപൊളി പേരല്ലേ. അപ്പം നമ്മള് കച്ചറ ടീമാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ ഗെയിം എന്താന്ന് വെച്ചാൽ, നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ പറയുക. അതിൽ ഇംഗ്ലീഷ് വാക്കും വരാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഓരോ ടീമിൽ നിന്നും ഓരോ മെമ്പേഴ്സ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു. അവർ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ ആൻസർ ഓപ്ഷൻസ് ആയിട്ട് വരും. അപ്പം അതിൽ നിന്ന് നമ്മൾ പറയുക. അങ്ങനെ ആയിരുന്നു കേട്ടോ. അതും ഓരോ ടീമിൽ നിന്നും ഒരാൾക്കാണ് കേട്ടോ ചാൻസ് ഉള്ളത്. നമ്മളിപ്പോൾ ടീമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫോണിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കുമല്ലോ അല്ലേ. നമ്മളൊക്കെ ആണ്ട വിളവന്മാരല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ. ഇതിന് കുറച്ച് കോയിൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോ ഓരോ ആളും ലൈനിലായി നിൽക്കുക, ഓരോ കള്ളിയിൽ ഓരോ ആളും നിൽക്കുക. എന്നിട്ട് ഇത് ആ ടീമിന്റെ അവസാനം നിൽക്കുന്ന ആളെ കയ്യിൽ തരും. എക്സാമ്പിൾ, ഇതിൽ 470, 460, 455, 408, ഇങ്ങനെ 15 കോയിനുകൾ ഉണ്ടാവും. പാസ് ചെയ്തിട്ട് ഇവിടെ വെക്കുക, ഈ കസേരയിൽ വെക്കുക. അത് നിങ്ങള് എന്ത് ചെയ്യാം, ഓർഡറിൽ വെക്കുക. ഈ മുന്നിലാണ് ഓർഡർ ചെയ്യാം. ആരാണ് ഫസ്റ്റ് ഓർഡറായിട്ട് വെക്കുന്നത് അവർക്കായിരിക്കും ഫസ്റ്റ്. ക്ലിയറായോ? ക്ലിയറായോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ല. എക്സാമ്പിൾ കാണിച്ചു തരാം. അതെ, ലീസൺ 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 ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ നടന്ന
ആടുന്ന ഗെയിം ഇതായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ടീമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ലൈനായിട്ട് നിൽക്കുക, എന്നിട്ട് ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആളെ കയ്യിൽ ഇവർ കുറച്ച് കോയിൻസ് തരും. അത് നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് ഓരോരുത്തർക്ക് ഇങ്ങനെ പാസ് ചെയ്ത് അവസാനം മുന്നിലുള്ള ആളെ അടുത്തെത്തും. അവരിത് ഓർഡറായിട്ട് വെക്കുക. അങ്ങനെ ഏറ്റവും ഫസ്റ്റ് വെക്കുന്ന ടീമിന് ഇത്ര പോയിന്റ് എന്നുണ്ട് കേട്ടോ. അങ്ങനെ മക്കളെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആമ്പിള്ളേരെ കൊണ്ടായിട്ടോ. നമ്മള് അതിലും തോറ്റ് തുന്നം പാടിയിരിക്കുന്നു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനിയും നമ്മുടെ ജീവിതം ബാക്കിയാണ്, സുഹൃത്തുക്കളെ ബാക്കിയാണ്. പിന്നെ അത് കഴിഞ്ഞ് ദാ റംഷാദ് സാറിന് ഇവരൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് ഇത്രയും ഉഷാറായിട്ട് കൊണ്ടുപോകുന്നതിന് അടുത്തതായിട്ട് ദാ മൊമെന്റോ കൊടുക്കലാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ റംഷാദ് സാറിനാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ സാറിന് മൊമെന്റോ കൊടുത്തതിന്റെ തൊട്ട് ബാക്കിൽ തന്നെ നമ്മുടെ പേരാട്ടോ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ നമുക്ക് പോയിട്ട് മൊമെന്റോ വാങ്ങിട്ട് വരാം. എല്ലാരെ കയ്യിലും ഫോണും അതുപോലെ തന്നെ ക്യാമറയൊക്കെ ആയിട്ട് ആരാ എവിടുന്നാ ഫോട്ടോസ് എടുക്കുന്നത്, എങ്ങോട്ടേക്കാ നോക്കേണ്ടതെന്ന് അറിയാതെ കിളി പോയിരിക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ ദാ ഗെയിംസിൽ ഫസ്റ്റും സെക്കൻഡും കിട്ടിയിട്ടുള്ള ടീംസിന് നല്ല അടിപൊളി ഗിഫ്റ്റ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ ഏതായാലും തോറ്റില്ലേ. നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. വേറെയും ഒന്ന് രണ്ട് ഗെയിംസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അതിന്റെ വീഡിയോ എന്റെ അടുത്തൊന്ന് മിസ്സായിപ്പോയി. ഇതിന്റെ ഇടയിൽ ഇവര് ചായയും സ്നാക്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഓഫറും കൂടെ ഉണ്ട്. ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഇവിടുന്ന് 300 രൂപയ്ക്കുള്ള എന്തെങ്കിലും എടുക്കാം ഫ്രീ ആയിട്ട്. ഇന്ന് മാത്രമല്ല കേട്ടോ, അടുത്ത മാസവും പിറ്റത്തെ മാസവും അങ്ങനെ 3 മാസങ്ങളിലും നമുക്ക് 300 രൂപ വെച്ചിട്ട് എന്തെങ്കിലും ഇമേജിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സെൽഫി സ്റ്റിക്കോ അല്ലെങ്കിൽ ട്രൈപോഡോ വാങ്ങാതായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫോണിൻ്റെ പുറത്തുള്ള ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മാറ്റി പിന്നെ ഒരു ബൗച്ചും വാങ്ങിട്ടോ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു മീറ്റപ്പ് വെക്കാനും എല്ലാവർക്കും പരസ്പരം കാണാനും ഒക്കെ അവസരം ഉണ്ടാക്കി തന്ന ഇമേജിനോട് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയാം കേട്ടോ. ഇമേജിനോടും അവിടുത്തെ സ്റ്റാഫിനോടും എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടുന്ന് എടുത്തു. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ വന്നത്. അപ്പോൾ അവർക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് കുറേ ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ നേരെ വണ്ടി വിട്ട് എന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ പോയിട്ട് നിർത്തി ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അൽ ദുആ റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഫുഡ് അടിക്കാം. അങ്ങനെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ബീഫ് മന്തിയും അതുപോലെ തന്നെ ചിക്കൻ 65 ആണ്.
അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ വീണ്ടും യാത്രയായി. ഇവർക്ക് കണ്ണൂരിലേക്ക് പോകണം. പോകുന്ന വഴിക്ക് എൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും അങ്ങോട്ട് അടിച്ചു പൊട്ടിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. Thanks for watching.